തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിനെതിരെ വിവിധ ആരോപണങ്ങളുമായി LDF നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. നവംബർ 24-നാണ് മാർച്ച് നടക്കുകയെന്ന് LDF നേതാക്കൾ വ്യക്തമാക്കി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതുകൊണ്ട് പ്ലാൻ ഫണ്ടിന്റെ 11.7% മാത്രമാണ് ചെലവഴിച്ചതെന്നും ഇത് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണെന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി താളം തെറ്റിക്കിടക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയുമായി പഞ്ചായത്ത് ബന്ധപ്പെടുത്തുന്നില്ലെന്നും ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിനുള്ള സൂപ്പർ MRF പദ്ധതി നിലച്ചു കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചിട്ടും ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ യാതൊന്നും ചെയ്യുന്നില്ല. വഴിവിളക്കുകൾ കത്തുന്നില്ല. പൊതു കളിസ്ഥലവും ടാക്സി സ്റ്റാൻഡും ഇതുവരെ കണ്ടെത്തിയില്ലെന്നും പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികളാകെ താറുമാറായി കിടക്കുകയാണെന്നും LDF നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് റോഡുകളാകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളൊന്നും പഞ്ചായത്തിൽ നടപ്പാക്കുന്നില്ലെന്നും LDF ആരോപിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് ഈ മാസം 24-നാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ മുഴുവൻ ബഹുജനങ്ങളും അണിനിരക്കണമെന്നും LDF നേതാക്കൾ പറഞ്ഞു. യോഗത്തിൽ ജോയി മുളാങ്കുഴി അധ്യക്ഷനായി. ജോളി ജോസഫ്, PC ഡേവിഡ്, അബ്രഹാം മാനുവൽ, CN പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.